ഹായ് കൂട്ടുകാരെ, ഡോഡോ അനിമേഷൻസ് ഒരുക്കിയിരിക്കുന്ന കുന്നിമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇത്തവണ രസകരമായ കുറച്ച് കഥകളും പാട്ടുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുന്നിമണിയിലെ കഥകളും പാട്ടുകളും കേൾക്കാൻ കൂട്ടുകാർക്ക് തിടുക്കമായില്ലേ? ആദ്യം തന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഹോപ്പ് എ ലിറ്റിൽ, ജമ്പ് എ ലിറ്റിൽ എന്ന് തുടങ്ങുന്ന പാട്ടിനൊപ്പം നിങ്ങളും പാടാൻ മറക്കില്ലല്ലോ. ഈ പാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരുമുണ്ട്, അവരോടൊപ്പം നൃത്തം ചെയ്യുകയും വേണം. എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും സ്വയം പുകഴ്ത്തിയും സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മിടുക്കനാണെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഏതായാലും നമ്മുടെ മിട്ടുകലമാന് ഒരിക്കലങ്ങനെ തോന്നി. പിന്നീട് അവന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാം. കൊമ്പനാനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു മിട്ടുകലമാൻ. എല്ലാ ദിവസവും വൈകുന്നേരം കുന്നിൻ ചെരുവിലെ മാഞ്ചോട്ടിൽ അവർ ഒത്തുകൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മിട്ടുകലമാൻ ഒരു കാര്യം തോന്നി. എടാ കൊമ്പ, നിന്റെ ശരീരം എന്താ ഇങ്ങനെ ആകെ കറുത്ത് തടിച്ച് വലിയൊരു പാറ പോലെ? എന്റെ നിറവും കൊമ്പുകളും ഒക്കെ കണ്ടില്ലേ, എന്തു ഭംഗിയാ. പെട്ടെന്നെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? നിന്റെ കൂർത്ത കാലുകളും മെലിഞ്ഞ ശരീരവും എന്തിനു കൊള്ളാം? എന്റെ കാലുകൾ കണ്ടില്ലേ, ഉറപ്പുള്ള തൂണുകൾ പോലെ. ഒടുവിൽ ഒരു തർക്കം തന്നെ അവിടെ നടന്നു. ഇതെല്ലാം കേട്ട് മഞ്ഞക്കിളി മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൾ ഉടനെ പറന്ന് താഴെ ഇറങ്ങി. നിർത്തൂ കൂട്ടുകാരെ, നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം. ശരി, എന്നാൽ നീ പറയൂ, ഞങ്ങളിൽ ആരാണ് കേമൻ? അതെ, നീ തന്നെ ഈ തർക്കം അവസാനിപ്പിച്ചു തരണം. എന്നാൽ കേട്ടോളൂ, നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണ്. ഒരാണയും ഒരു മാനും തമ്മിൽ പല പല വ്യത്യാസങ്ങളും ഉണ്ട്. രണ്ടുപേരും രണ്ടു രീതിയിൽ സുന്ദരന്മാരും ശക്തന്മാരുമാണ്. കൂട്ടുകാരായ നിങ്ങൾ ഇനി ഈ കാര്യം പറഞ്ഞ് തർക്കിക്കരുത്. കിളിയുടെ മറുപടി കേട്ട് രണ്ടുപേർക്കും അരിശം വന്നു. ഇങ്ങനെയാണോ നീ തർക്കം തീർക്കുന്നത്?
ഞാൻ തന്നെയാണ് കേമൻ എന്ന് തെളിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത് തന്നെയാണ് എന്റെയും തീരുമാനം. മഞ്ഞക്കിളി പറ്റുമെങ്കിൽ അതിനൊരു വഴി പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ട മത്സരം തന്നെ ആയിക്കോട്ടെ, ജയിക്കുന്ന ആളെ കേമനായി അംഗീകരിക്കും. രണ്ടു പേർക്കും അത് സമ്മതമായിരുന്നു. അവർ വേഗം ഓട്ട മത്സരത്തിനായി തയ്യാറായി. ഞാൻ പറയുമ്പോൾ ഓടിത്തുടങ്ങണം. ആ കാണുന്ന കുറ്റിക്കാട് വരെയാണ് ഓടേണ്ടത്. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. രണ്ടുപേരും പരമാവധി വേഗത്തിൽ ഓടി. മാൻ തന്റെ കൂർത്ത കാലുകൾ കൊണ്ട് വളരെ വേഗം മുന്നിലെത്തി. ആനയാകട്ടെ വലിയ ശരീരവും തടിച്ച കാലുകളുമായി മാനിനൊപ്പം ഓടിയെത്താൻ സാധിച്ചില്ല. ഇടയ്ക്ക് അവന്റെ നീണ്ട കൊമ്പൊരു വള്ളിച്ചെടിയിൽ കുടുങ്ങി. അങ്ങനെ അവന്റെ നിയന്ത്രണം വിട്ട് അടുത്ത കുഴിയിൽ വീണു. വീഴ്ചയിൽ അവന്റെ കൊമ്പൊടിഞ്ഞു. അപ്പോഴേക്കും ആനയും മഞ്ഞക്കിളിയും അവിടെ എത്തി. ആന വേഗം തന്റെ തുമ്പിക്കൈ കൊണ്ട് കലമാനെ കുഴിയിൽ നിന്നും പൊക്കിയെടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ രണ്ടുപേരും രണ്ടു രീതിയിൽ ശക്തന്മാരാണെന്ന്? ശരിയാണ്, മനോഹരമായ കൊമ്പുള്ളതിന്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്നാൽ ആ കൊമ്പ് തന്നെ എന്നെ അപകടത്തിലാക്കി. ചങ്ങാതി, നിന്റെ ശക്തിയാണ് എന്നെ രക്ഷിച്ചത്. എന്റെ തടിച്ച കാലുകളെ കുറിച്ച് ഞാനും അഹങ്കരിച്ചിരുന്നു. എന്നാൽ മിട്ടുവിന്റെ കൂർത്ത കാലുകളെ എനിക്ക് ഓടി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇനി മുതൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ പരസ്പരം ബഹുമാനിക്കാൻ ശീലിക്കൂ. വെറുതെ തർക്കിച്ച് സമയവും കളയരുത്. കൊമ്പനും മിട്ടുവിനും തങ്ങളുടെ തെറ്റു മനസ്സിലായി. പിന്നീട് അവർ തർക്കിച്ചിട്ടേയില്ല. പാവം മിട്ടുക്കലമ, കൊമ്പൊടിഞ്ഞെങ്കിലും അവന്റെ അഹങ്കാരം മാറി. കൂട്ടുകാരുമായുള്ള തർക്കവും തീർന്നു. വഞ്ചിയിൽ യാത്ര ചെയ്യാത്ത കൂട്ടുകാരുണ്ടോ? ഏതായാലും വഞ്ചി യാത്ര വളരെ രസകരമായൊരു അനുഭവം തന്നെയാണ്. എന്നാൽ അടുത്തതായി നമുക്ക് അതിനെ പറ്റി ഒരു പാട്ട് കേൾക്കാം. മടിയനായ ഒരു കുഞ്ഞിക്കുറുക്കൻ ഉണ്ടായിരുന്നു. എപ്പോഴും വെറുതെ കളിച്ചു നടക്കുന്ന അവന് എന്തു പറ്റിയെന്നറിയാൻ എനിക്ക് തിടുക്കമായി. നിങ്ങൾക്കും അതറിയണ്ടേ? ദൂരെ ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. അവൾക്ക് മടിയനായ ഒരു മകനുണ്ടായിരുന്നു.
എപ്പോഴും കളിച്ചു നടക്കലായിരുന്നു അവന്റെ പ്രധാന ജോലി. അമ്മ പറഞ്ഞതൊന്നും അനുസരിക്കാതെ കുസൃതിയായി അവൻ വളർന്നു. അമ്മ തീറ്റ തേടി കൊണ്ടുവന്ന് കൊടുത്താലേ അവൻ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. മകനോടുള്ള വാത്സല്യം കൊണ്ട് അമ്മ കുറുക്കൻ എന്നും തീറ്റ തേടി മകന് കൊടുത്തു. മോനെ, ഇന്ന് നീയും എന്റെ കൂടെ വരണം. നമുക്ക് ഒരുമിച്ച് ഇരപിടിക്കാം. ഞാൻ എങ്ങോട്ടും വരില്ല, എനിക്ക് കളിക്കണം. കണ്ടില്ലേ, കൂട്ടുകാരൊക്കെ കാത്തു നിൽക്കുന്നു. മോനെ, ഇരപിടിക്കാൻ അറിയില്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കും? എനിക്ക് വയ്യാതായ നീ പട്ടിണി കിടക്കേണ്ടി വരില്ലേ? എനിക്ക് ഇരപിടിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ കളിക്കാൻ പോവാ. മകനോടുള്ള വാത്സല്യം കൊണ്ട് അമ്മ കുറുക്കൻ അന്നും തീറ്റ തേടി മകന് കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഹായ്. ഒരു ദിവസം തീറ്റ തേടിപ്പോയ അമ്മയെ കാത്ത് കുഞ്ഞിക്കുറുക്കൻ ഗുഹയ്ക്ക് പുറത്തിരിക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അമ്മയെ കാണാഞ്ഞിട്ട് അവൻ വിഷമിച്ചു. വിശന്ന് തളർന്ന അവൻ അമ്മയെ തേടിയിറങ്ങി. അങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുമ്പോൾ കുഞ്ഞിക്കിളി അതുവഴി വന്നു. അവളെ കണ്ടപ്പോൾ കുഞ്ഞിക്കുറുക്കൻ ആശ്വാസമായി. അവൻ അമ്മയുടെ കാര്യം കിളിയോട് തിരക്കി. കുഞ്ഞിക്കിളി, നീ എന്റെ അമ്മയെ കണ്ടോ? രാവിലെ തീറ്റ തേടി ഇറങ്ങിയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? മഴ കാരണം അരുവിയിൽ വെള്ളം കയറി. തീറ്റ തേടിപ്പോയ മൃഗങ്ങളെല്ലാം വെള്ളം താഴ്ന്നതും കാത്ത് അക്കരെ കാത്തിരിക്കുകയാണ്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? വെള്ളം താഴാൻ എത്ര ദിവസം എടുക്കും? അറിയില്ല, ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിയും. ഷോ, എനിക്കാണെങ്കിൽ വിഷമിട്ട് വയ്യ. എന്നാ ഞാൻ പോട്ടെ, കൂട്ടില് കുഞ്ഞുങ്ങൾ കാത്തിരിക്കും. നിരാശനായ കുഞ്ഞിക്കുറുക്കൻ വീട്ടിലേക്ക് മടങ്ങി. അമ്മ കൊണ്ടുവരുന്ന ആഹാരം മാത്രം കഴിച്ച് ശീലിച്ച അവന് ഒറ്റയ്ക്ക് ഇരപിടിക്കാൻ അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വിശന്ന് ഗുഹയിൽ കിടന്നുറങ്ങി.
ഇതേ സമയം അമ്മ കുറുക്കൻ നദിക്കരയിൽ വെള്ളം താഴുന്നതും കാത്തു കിടക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നദിയിൽ വെള്ളം താഴ്ന്നു. അപ്പോൾ തന്നെ അമ്മ കുറുക്കൻ ഗുഹയിലേക്ക് ഓടി. മോനെ, അമ്മയെ കാണാതെ നീ വിഷമിച്ചല്ലേ? ഇതാ, ഇത് പെട്ടെന്ന് കഴിച്ചോളൂ. അമ്മേ, എനിക്ക് അമ്മ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാ മനസ്സിലായത്. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് തീറ്റ തേടാൻ പോകാം. ഇര പിടിക്കാൻ ഞാൻ വേഗം പഠിക്കും. എനിക്ക് സന്തോഷായി മോനെ. അന്നു മുതൽ കുഞ്ഞിക്കുറുക്കൻ അമ്മയെ അനുസരിച്ച് കുസൃതി കാണിക്കാതെ മിടുക്കനായി ജീവിച്ചു. പെട്ടെന്ന് തന്നെ അവൻ തനിച്ചിര പിടിക്കാനും പഠിച്ചു. തന്റെ മടി കാരണം പാവം കുഞ്ഞിക്കുറുക്കന് പട്ടിണി കിടക്കേണ്ടി വന്നു. ഏതായാലും മടിയെല്ലാം മാറ്റി അവൻ മിടുക്കനായി. അടുത്തതായി നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ടൊരു പാട്ട് പാടാം. കുസൃതി കാണാൻ എല്ലാവർക്കും കൗതുകമാണ്. വിശന്നു മലഞ്ഞ രണ്ട് കുരങ്ങന്മാർക്ക് പറ്റിയ അമളി എന്താണെന്നറിയണ്ടേ? എന്നാൽ ഈ കഥ കേട്ടോളൂ. ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ കുസൃതിക്കാരായ രണ്ട് കുരങ്ങന്മാർ താമസിച്ചിരുന്നു. വലിയ കൂട്ടുകാരായിരുന്നെങ്കിലും ഇടയ്ക്ക് അവർ തമ്മിൽ ചെറിയ വഴക്കുമുണ്ടാവാറുണ്ട്. എന്നാലും രാവിലെ മുതൽ രാത്രി വരെ അവർ ഒരുമിച്ച് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ദിവസം അവർ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. എടാ ചിക്കു, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ബാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. ശരിയാ, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. വാ, പോകാം. അയ്യോ,
അങ്ങനെ അവർ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി. അവർ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. പെട്ടെന്ന് മിന്നുകുരുവി ആ മരക്കൊമ്പിൽ പറന്നു വന്നു. അതിന്റെ കൊക്കിൽ ഒരു നല്ല അപ്പമുണ്ടായിരുന്നു. ഇത് കണ്ട് വിക്കുവിന് ഒരു ബുദ്ധി തോന്നി. ആ, നമ്മുടെ മിന്നുകുരുവിയല്ലേ ഇത്. നിന്റെ മധുരമായ പാട്ട് കേട്ടിട്ട് എത്ര നാളായി. എനിക്ക് നിന്റെ പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാടിയപ്പോൾ അവളുടെ കൊക്കിലിരുന്ന അപ്പം താഴേക്ക് വീണു. ഉടൻ തന്നെ അത് ചിക്കു കൈക്കലാക്കി. മിന്നുവിന് തന്റെ വെട്ടിത്തം മനസ്സിലായി. അവൾ നാണിച്ച് പറന്നുപോയി. എന്നാൽ വിക്കുവും ചിക്കുവും വഴക്കു തുടങ്ങി. എടാ ചിക്കു, മര്യാദക്ക് എന്റെ അപ്പം തിരികെ തരുന്നതാ നിനക്ക് നല്ലത്. ഇത് ഞാനാ ആദ്യം എടുത്തത്. അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ മിന്നുകുരുവിയെ പറഞ്ഞു പറ്റിച്ചത്. അതൊന്നും എനിക്കറിയണ്ട. ഏതായാലും എനിക്കായി അപ്പം കിട്ടിയത്. ഇതെല്ലാം കുറ്റിക്കാട്ടിലിരുന്ന് ബില്ലുക്കരടി കാണുന്നുണ്ടായിരുന്നു. ഈ ചതിയന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. ആ, എന്താ കൂട്ടുകാരെ, എന്താ പ്രശ്നം? ആ, ഓ, കുരങ്ങന്മാർ അവരുടെ തർക്കത്തിന്റെ കാരണം പറഞ്ഞു. ഇതാണ് പ്രശ്നം. അതിനെന്താ, അപ്പം ഞാൻ രണ്ടുപേർക്കും തുല്യമായി വീതിച്ചു തരാം. അത് ശരിയാണെന്ന് കുരങ്ങന്മാർക്കും തോന്നി. അങ്ങനെ ബില്ലു അപ്പം മുറിച്ചു. അയ്യോ, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായല്ലോ. ആ, സാരമില്ല, വലുതിന്റെ ഒരു കഷണം ഞാൻ കഴിക്കാം. അങ്ങനെ ഒരേ വലിപ്പത്തിലാക്കാൻ അവൻ രണ്ട് കഷണങ്ങളും മാറി മാറി കടിച്ചു. ഇപ്പോഴത് ചെറുതായല്ലോ. ഒടുവിൽ അപ്പം മുഴുവൻ ബില്ലുവിന്റെ വയറ്റിലായി. എടാ ചതിയാ, നീ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങളുടെ അപ്പം അവിടെ. മര്യാദക്ക് ഞങ്ങളുടെ അപ്പം തരുന്നതാ നല്ലത്. പാവം മഞ്ഞക്കിളിയുടെ അപ്പം തട്ടിയെടുത്ത ചതിയന്മാരെ, ഓടിക്കോ, ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ. അയ്യോ, ഓടിക്കോടാ. ഇത് കേട്ട കുരങ്ങന്മാർ നാണിച്ച് സ്ഥലം വിട്ടു. പാവം മിന്നുവിനെ പറ്റിച്ച കുരങ്ങന്മാർക്ക് ബില്ലുകരടി നല്ല ശിക്ഷ തന്നെ കൊടുത്തു. ഏതായാലും ഇനി ആ കുരങ്ങന്മാർ ആരെയും പറ്റിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? അടുത്തതായി നമുക്ക് മീൻ പിടിക്കാൻ പോയ കൂട്ടുകാരെ പറ്റിയുള്ള പാട്ട് കേൾക്കാം. Then I let it go again.
നല്ലവനായ ഒരാടുണ്ടായിരുന്നു. ഒരിക്കൽ യാദൃശികമായി അവനൊരു കൂട്ടുകാരനെ കിട്ടി. പിന്നീട് നടന്ന കാര്യങ്ങൾ അറിയുവാൻ എനിക്കും ധൃതിയായി. എന്നാൽ ഇനി നമുക്ക് ആ കഥ കേൾക്കാം. കുന്നിൻ ചെരുവിലുള്ള പുൽമേട്ടിൽ എന്നും രണ്ട് ആടുകൾ മേയാൻ വരാറുണ്ടായിരുന്നു. വയറ് നിറയെ പുല്ല് തിന്ന് അവർ തിരിച്ച് കൂട്ടിലേക്ക് മടങ്ങും. ഒരു ദിവസം പതിവ് പോലെ അവർ പുല്ല് തിന്നാനായി കുന്നിൻ ചെരുവിലേക്ക് പോവുകയായിരുന്നു. വെളുമ്പനാട് വേഗം അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. പക്ഷേ കറുമ്പനാട് സമ്മതിച്ചില്ല. എടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകല്ലേ, വല്ല കെണിയുമായിരിക്കും. വാ, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോവാ. നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാകും? കുറച്ചൊക്കെ ധൈര്യം വേണം. ഞാൻ ഏതായാലും നോക്കാൻ തീരുമാനിച്ചു. ഇത്രയും പറഞ്ഞ് വെളുമ്പൻ കുറ്റിക്കാട്ടിലേക്ക് പോയി. മനസ്സില്ലാ മനസ്സോടെ കറുമ്പനും കൂടെ ചെന്നു. കുറ്റിക്കാട്ടിലെ കാഴ്ച കണ്ട ആടുകൾ ഒന്ന് ഞെട്ടി. അയ്യോ, എന്റെ കാല്. അവിടെ അതാ ഒരു കുറുക്കൻ. ഒരു കെണിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു അവൻ. അയ്യോ. തളർന്നുപോയ കുറുക്കൻ ആടുകളെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. ദയവ് ചെയ്ത് എന്നെ ഈ കെണിയിൽ നിന്നും രക്ഷിക്കണം. അയ്യോ വെളുമ്പാവ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇവനെ തുറന്നുവിട്ടാൽ ഇവൻ ആദ്യം നമ്മളെ പിടിച്ചു തിന്നും. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ ജീവൻ രക്ഷിച്ചാൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ദയവായി രക്ഷിക്കണം. വേട്ടക്കാർ ഉടനെ വരും. ശരി, ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷിക്കാം. അവസാനം വാക്ക് മാറരുത്. ഒരിക്കലുമില്ല, എന്നെ വേഗം തുറന്നുവിടൂ. രക്ഷപ്പെട്ടു. വളരെ നന്ദിയുണ്ട് ചങ്ങാതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നമുക്ക് ഇനിയും കാണാം. അങ്ങനെ കുറുക്കൻ ഇടയ്ക്കിടെ വെളുമ്പനെ കാണാൻ വന്നു തുടങ്ങി. അവർ നല്ല സുഹൃത്തുക്കളായി. എന്നാൽ ഒരു ദിവസം കുറുക്കൻ ആഹാരമൊന്നും കിട്ടാതെ വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. വിശന്നിട്ട് വയ്യ, ഇങ്ങനെ പോയാൽ ഞാൻ വിശന്ന് ചാവും. എന്തെങ്കിലും ഉടൻ കണ്ടെത്തണം. എന്താണൊരു വഴി? കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ വെളുമ്പനാടിന്റെ കാര്യമോർത്തു. തടിച്ചു കൊഴുത്ത ആടിന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി. പിന്നെ അവൻ വെളുമ്പനെ കൊടുക്കാനുള്ള വഴി ആലോചിച്ച് നടന്നു. അങ്ങനെ അവൻ ആടിന്റെ അടുത്തെത്തി. ചങ്ങാതി, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് സുഖമാണോ? അതെ, ഞാനൊരു വിരുന്നിന് ക്ഷണിക്കാനാണ് വന്നത്. എന്റെ ജീവൻ രക്ഷിച്ചതിന് ചെറിയൊരു സമ്മാനം. ഇന്ന് രണ്ടുപേരും എന്റെ ഗുഹയിൽ തീർച്ചയായിട്ടും വരണം. തീർച്ചയായും വരും. ഞാൻ നിന്റെ വീട് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറുക്കൻ ആടുകളോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ പോയി. വൈകുന്നേരം വെളുമ്പൻ കുറുക്കന്റെ വീട്ടിലേക്ക് പോവാനൊരുങ്ങി.
പക്ഷേ കറുമ്പൻ എതിർത്തു. നീ എന്തൊരു വിഡ്ഢിയാണ്! അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കിണിയിൽ ചെന്ന് ചാടുമോ? നീ ഒരു ഭീരു തന്നെ. അവനെ എന്റെ ചങ്ങാതിയാ. ഒരിക്കലുമല്ല, ഒരു കുറുക്കന് നമ്മുടെ കൂട്ടുകാരനാകാൻ സാധിക്കില്ല. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവുകയാണ്. വിളുമ്പൻ ഉടനെ കുറുക്കന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വിശന്ന് വലഞ്ഞ കുറുക്കൻ കൂർത്ത പല്ലുകളുമായി ആടിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ, അകത്തേക്ക് വരൂ ചങ്ങാതി, എല്ലാം തയ്യാറാണ്. സന്തോഷത്തോടെ അകത്തേക്ക് കടന്ന ആടിനെ പിന്നെ ആരും കണ്ടിട്ടേയില്ല. കൂട്ടുകാരനാണെന്ന് കരുതി വിശ്വസിച്ചത് ഒരു ചതിയനെയാണെന്ന് പാവം ആടിന് മനസ്സിലായില്ല. ഈ കുഞ്ഞിക്കിളിയെ കാണുവാൻ എന്തു ഭംഗിയാ! അടുത്തതായി നമുക്ക് ഇവനെ പറ്റി ഒരു പാട്ട് കേട്ടാലോ. I saw a little bird come hop, hop, hop. So I said, little bird, will you stop, stop, stop? I was going to the window to say, how do you do? But he shook his little tail and far away he flew. Once I saw a little bird come hop, hop, hop. So I said, little bird, will you stop? ആവശ്യമില്ലാതെ നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഒരു രസമായി കാണുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവനായിരുന്നു വേലൻ കുരങ്ങൻ. എന്നാൽ അവസാനം അവനൊരു പാഠം തന്നെ പഠിച്ചു. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇവരെ ഒന്ന് പറ്റിച്ചാലോ? എങ്ങനെ പറ്റിക്കും? കൂട്ടുകാരെ, ആർക്കും അപകടം പറ്റിയെന്ന് തോന്നുന്നു. ഒരു കരച്ചിൽ കേട്ടില്ലേ? വാ, നമുക്ക് ചെന്ന് നോക്കാം. ഇതാ വേലൻ കുരങ്ങനായിരിക്കും. നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറയരുത്, ഇത് അവന്റെ ശബ്ദമല്ലെന്നേ. ശരിക്കും അപകടം പറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും ശരി, വാ നമുക്ക് പോയി നോക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് അവന്റെ പണിയായിരിക്കും. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എത്ര തവണയായി ഇവൻ ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നു. പറ്റിയത് പറ്റി, വാ കൂട്ടുകാരെ, നമുക്ക് പോവാം. കൂട്ടുകാരെ, ഇവനെ ഇങ്ങനെ കയറൂരി വിട്ടാ ശരിയാകില്ല. എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. വേണ്ട വേണ്ട, ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. വീണ്ടും ആവർത്തിച്ചാൽ എന്തെങ്കിലും ചെയ്യാം. അതാണ് ശരി.
ഓ ശരി ശരി, നിങ്ങളാണ് അവനെ വഷളാക്കുന്നത്. ഇത് നമ്മുടെ ബില്ല് കരടിയല്ലേ? കുറേ നാളായി ഇവനെ ഒന്ന് പറ്റിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ പറ്റിയ അവസരം. ഓ സ്വപ്നമായിരിക്കും. എന്താണിത്? എന്തായാലും പോയി നോക്കാം. ഇതെന്താ? ആ തുടങ്ങിയല്ലോ, ഇത്തവണ എത്ര നേരം കരയുമെന്ന് നോക്കാം. ഉറക്കെ കരഞ്ഞോളൂ, ഒന്നുകൂടി ഉറക്കെ. ആരും വരാൻ പോകുന്നില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവനെ മനസ്സിലായല്ലോ, ഭാഗ്യം. അയ്യോ എന്റെ വാലേ. കൂട്ടുകാരെ പറ്റിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഈ മുറിവാല് കണ്ടാൽ തീർച്ചയായും അവരെന്നെ കളിയാക്കും. അതിലും ഭേദം ഞാൻ ഈ കാട് വിട്ടു പോകുന്നതാ. വാലില്ലാത്ത വേലൻ കുരുങ്ങൻ ഇനി ആരെയും പറ്റിക്കില്ലെന്ന് ഉറപ്പായി. കൂട്ടുകാരെല്ലാവരും കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലേ? ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അടുത്തതൊരു ചെമ്മരിയാടിനെ പറ്റിയുള്ള പാട്ടാണ്. കൂട്ടുകാരെല്ലാവരും ദിവസവും കണ്ണാടി നോക്കാറില്ലേ? കണ്ണാടി നോക്കിയാണ് എല്ലാവരും അണിഞ്ഞൊരുങ്ങുന്നത്. എന്നാൽ ദുഷ്ടനായ ഒരു കരടി തന്റെ കണ്ണാടി ഉപയോഗിച്ച് ഒരു കാട്ടിലെ മൃഗങ്ങളെ എല്ലാം പറ്റിച്ചു. നിങ്ങൾക്ക് ആ കഥ കേൾക്കാൻ തിടുക്കമായെന്ന് എനിക്കറിയാം. എന്നാൽ ഇനി നമുക്ക് ആ കഥ കേൾക്കാം. പണ്ടു പണ്ടൊരു കാട്ടിൽ കുറേ മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു.
ശക്തനായൊരു സിംഹമായിരുന്നു അവരുടെ രാജാവ്. സിംഹരാജാവിനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനവും സ്നേഹവുമായിരുന്നു. അങ്ങനെയിരിക്കെ സന്തോഷത്തോടെ ജീവിച്ച മൃഗങ്ങളുടെ ഇടയിലേക്ക് ചതിയനായ ഒരു കരടി വന്നെത്തി. പുതുതായി വന്ന കരടിയെ എല്ലാവരും സൂക്ഷിച്ചു നോക്കി. കരടിയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ സിംഹരാജാവിന്റെ ഗുഹയിൽ കയറി. ഇത് കണ്ട മൃഗങ്ങൾ കരടിയെ ഭീഷണിപ്പെടുത്തി. നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ രാജാവിന്റെ ഗുഹയിൽ അനുവാദമില്ലാതെ കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സിംഹരാജൻ തീറ്റ തേടി പോയത് നിന്റെ ഭാഗ്യം. അല്ലായിരുന്നെങ്കി ഇപ്പൊ നിന്റെ കഥ കഴിഞ്ഞേനെ. ബഹളം കേട്ട് കരടി ഗുഹയ്ക്ക് പുറത്തു വന്നു. ഇത് നിങ്ങളുടെ രാജാവിന്റെ ഗുഹയാണെന്നും അവൻ പുറത്തു പോയിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ ഗുഹയിൽ കയറിയത്. ധിക്കാരി, ഞങ്ങളുടെ കാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ രാജാവിനെ പുച്ഛിക്കുന്നു. ഇപ്പോ തന്നെ ഇവിടെ നിന്നും പൊയ്ക്കോണം, ഇല്ലെങ്കിൽ നിന്റെ പൊടി പോലും കാണില്ല. എന്നോട് ആജ്ഞാപിക്കുന്നു, ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ രാജാവ്. എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. ഇത് കേട്ട് മൃഗങ്ങൾ അന്തം വിട്ടു. അപ്പോഴേക്കും തീറ്റ തേടിപ്പോയ സിംഹരാജൻ തിരിച്ചെത്തി. കരടിയെ കണ്ട സിംഹം കോപം കൊണ്ട് അലറി. ആരാണ് നീ? ജീവൻ വേണമെങ്കിൽ ഗുഹയുടെ മുന്നിൽ നിന്നും മാറി നിൽക്ക്. ഇന്നു മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ഇനി മുതൽ ഇത് എന്റെ ഗുഹയാണ്. അയ്യോ, നിൽക്ക്. ഇത് കണ്ടോ, ഇതാണ് മാന്ത്രിക പലക. എന്നെ എതിർക്കാൻ വരുന്നവരെയെല്ലാം ഞാൻ മന്ത്രശക്തി ഉപയോഗിച്ച് ഇതിനകത്ത് പൂട്ടിയിടും. വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്തേക്ക് നോക്ക്. ഇത് ഞാൻ എന്റെ കാട്ടിൽ നിന്ന് പിടിച്ച സിംഹമാണ്. ഇവനായിരുന്നു അവിടുത്തെ രാജാവ്. എന്നെ എതിർക്കാൻ വന്ന ഒരുപാട് മൃഗങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം എന്റെ അടിമകളാണ്. കണ്ണാടിയിലെ കാഴ്ച കണ്ട് സിംഹരാജാവും മൃഗങ്ങളും ഞെട്ടിവിറച്ചു. ആദ്യമായിട്ടാണ് അവരെല്ലാം കണ്ണാടി കാണുന്നത്. അതുകൊണ്ട് സ്വന്തം പ്രതിബിംബമാണ് അതിൽ കാണുന്നതെന്ന് മനസ്സിലാക്കാതെ അവർ കരടി പറയുന്നതെല്ലാം വിശ്വസിച്ചു. തന്റെ സൂത്രം ഫലിച്ചെന്ന് കരടിക്ക് മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഈ മാന്ത്രിക പലകയിൽ പൂട്ടിയിടും. മൃഗങ്ങൾ വേറെ ഒരു വഴിയുമില്ലാതെ കരടിയെ രാജാവാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ രാജാവ് പുതിയ കൽപ്പന പുറപ്പെടുവിച്ചു. ഇനി മുതൽ എനിക്കുള്ള ഭക്ഷണം ഓരോരുത്തരായി കൊണ്ടുവരണം, മുടങ്ങിയാൽ എന്റെ വിധം മാറും. ഇത്രയും പറഞ്ഞ് കരടി ഗുഹയിലേക്ക് പോയി. മൃഗങ്ങളെല്ലാം നിരാശരായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കരടി രാജാവായി സുഖിച്ചു ജീവിച്ചു. മൃഗങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടമായി. ഒരു ദിവസം കരടിക്ക് ഭക്ഷണം കൊടുക്കുവാൻ കുട്ടിക്കുരങ്ങന്റെ ഊഴം വന്നെത്തി. അവൻ കുറച്ച് പഴങ്ങളുമായി കരടിയുടെ ഗുഹയിലെത്തി. കരടി ആ സമയത്ത് കാട് ചുറ്റിക്കാണാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അവൻ അതിനകമെല്ലാം ചുറ്റി നടന്നു നോക്കി. അപ്പോൾ അതാ കരടിയുടെ സഞ്ചി. അവൻ ഉടനെ തന്നെ അതിനകത്തുള്ള സാധനങ്ങൾ എടുത്തു നോക്കി. അതിൽ കിടന്ന കണ്ണാടി പേടിയോടെ അവൻ പുറത്തെടുത്തു. കണ്ണാടിയിലേക്ക് നോക്കിയ അവന് തന്റെ പ്രതിബിംബം കണ്ട് അത്ഭുതം തോന്നി. കുറേ നേരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ ഉടനെ തന്നെ കണ്ണാടിയുമായി സിംഹരാജന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ കരടിയുടെ ചതി എല്ലാവർക്കും മനസ്സിലായി. മൃഗങ്ങളെല്ലാവരും കൂടി ഉടൻ തന്നെ കരടിയുടെ ഗുഹയിലേക്ക് പോയി. അപ്പോഴേക്കും
കറങ്ങാൻ പോയ കരടി തിരിച്ചെത്തിയിരുന്നു. എടാ ചതിയ, നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നിന്റെ ഒരു മാന്ത്രിക പലക. തന്റെ സൂത്രം പൊളിഞ്ഞെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാ ജീവൻ. കരടി മെല്ലെ ഓടാൻ തുടങ്ങിയപ്പോഴേക്കും മൃഗങ്ങളെല്ലാം ചാടി വീണ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ദുഷ്ടനായ കരടിയുടെ കഥ കഴിഞ്ഞു. കരടിയുടെ കള്ളത്തരം കണ്ടുപിടിച്ച കുട്ടിക്കുരങ്ങനെ എല്ലാവരും അഭിനന്ദിച്ചു. ചതിയനായ കരടിക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടി. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി. കുന്നിമണിയിലെ കഥകളും പാട്ടുകളുമെല്ലാം കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമായില്ലേ? ഇനിയും ഒരുപാട് കഥകളും പാട്ടുകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കൂട്ടുകാർ കാത്തിരിക്കണം. ബൈ ബൈ.